അപ്പോൾ ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ. അപ്പോൾ തലസ്ഥാനം ന്യൂഡൽഹി, അത് പറയേണ്ട ആവശ്യമില്ല, ചുമ്മാ ഒന്ന് എഴുതിയേ ഉള്ളൂ. വിസ്തീർണം 32,87,263. 32,87,263 ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. വലിപ്പത്തിൽ 7th സ്ഥാനം. അപ്പൊ ഇത് ശതമാന അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 2.42% ഓഫ് ദി മൊത്തം വേൾഡിൽ, 2.42% ജനസംഖ്യ, അത് 2nd സ്ഥാനമാണ്. പെർസെൻറ്റേജ് 17.5. അപ്പം ഈ വലിപ്പത്തിൽ എന്നുള്ളതും ജനസംഖ്യയിൽ എന്നുള്ളതും തമ്മിൽ കണക്ഷൻ ഉണ്ട്. വലിപ്പത്തിൽ 7th സ്ഥാനമാണെങ്കിൽ ശതമാനം നോക്കിയാൽ അത് 2.42. ഇവിടെ നിന്ന് ജനസംഖ്യയിൽ 2nd സ്ഥാനമാണെങ്കിൽ ശതമാനം നോക്കിയാൽ 7 ബന്ധം ഇവിടെ വരും, 17.5%. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാനങ്ങൾ 28 ഇപ്പം, പക്ഷെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ 8. അപ്പം ദാമൻ ആൻഡ് ദിയും ദാദ്ര നാഗർ ഹവേലി ചേർന്നു. അപ്പൊ പിന്നെ ഈ 7 കൂടെ 2, ജമ്മുകാശ്മീർ വീണ്ടും യൂണിയൻ ടെറിട്ടറിയായി, 2 ലഡാക്ക് ആൻഡ് ജമ്മുകാശ്മീർ. അപ്പൊ ഇവിടെ ഒന്നും കൂടി ശരിക്കും ആഡ് ആവത്തുള്ളൂ 7 കൂടെ. അപ്പൊ 8 സംസ്ഥാനങ്ങൾ, 28. ഓക്കെ, അടുത്തത് ജനസംഖ്യ. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്, ഏറ്റവും കുറവുള്ളത് സിക്കിം, പിന്നെ യൂണിയൻ ടെറിട്ടറി ആണ്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള യൂണിയൻ ടെറിട്ടറി തീർച്ചയായും ന്യൂഡൽഹി ആയിരിക്കും, പോപ്പുലേറ്റഡ് ആണ് ആ ഏരിയ ന്യൂഡൽഹി. ഏറ്റവും കുറവുള്ളത് ലക്ഷദ്വീപ്. അപ്പൊ ജനസംഖ്യ ഏറ്റവും കൂടിയത് ഉത്തർപ്രദേശ്, കുറഞ്ഞത് സിക്കിം. ജനസംഖ്യ ഏറ്റവും കൂടിയ യൂണിയൻ ടെറിട്ടറി ന്യൂഡൽഹി, കുറഞ്ഞത് ലക്ഷദ്വീപ്. ഇനി പറയുമ്പം ജനസാന്ദ്രത. ഇന്ത്യയുടെ ജനസാന്ദ്രത 382 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം എടുത്താൽ അവിടെ 382 പേരാണ് ഉള്ളതെന്നാണ് മീനിങ്. അപ്പൊ ജനസാന്ദ്രത 382 ആണ് ഇന്ത്യയുടെ ജനസാന്ദ്രത. അപ്പൊ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറാണ്. അരുണാചൽ പ്രദേശാണ് ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള സംസ്ഥാനം. ജനസാന്ദ്രത ഏറ്റവും കൂടിയത് ബീഹാറും, ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞത് അരുണാചൽ പ്രദേശും. വെറും 17 ചതുരശ്ര കിലോമീറ്ററിന് അരുണാചൽ പ്രദേശിന്റെ ജനസാന്ദ്രത നമ്മൾ പറയുന്നത്. അപ്പൊ അതൊന്നും നോക്കണ്ട, ജസ്റ്റ് പേര് മാത്രം പഠിച്ചാൽ മതി. ഇനി ജനസാന്ദ്രത ഏറ്റവും കൂടിയ കേന്ദ്രഭരണ പ്രദേശം ശരിക്കും ന്യൂഡൽഹി തന്നെയാണ്. എന്നാൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആണ്. എന്ന് വെച്ചാൽ അവിടെ വനപ്രദേശം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടാകും. സ്ത്രീ പുരുഷ അനുപാതം 943 ആണ്. 943 സ്ത്രീകൾ 1000 പുരുഷന്മാർക്ക് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ സ്ത്രീ പുരുഷ അനുപാതം ഇന്ത്യയിലെ 943, ഏറ്റവും കൂടിയ സ്ത്രീ പുരുഷ അനുപാതമുള്ള സംസ്ഥാനം കേരളം തന്നെയാണ്. 1084 സ്ത്രീ, 1000 പുരുഷന്മാർക്ക്. ഹരിയാനയാണ് ഏറ്റവും കുറവ് സ്ത്രീ പുരുഷ അനുപാതമുള്ളത്, 879,000. സ്ത്രീ പുരുഷ അനുപാതം, ഇന്ത്യയുടെ സ്ത്രീ പുരുഷ അനുപാതം ഇമ്പോർട്ടൻ്റ് ആണ്. 943/1000 കേരളമാണ് ഏറ്റവും കൂടിയത്, ഹരിയാനയാണ് ഏറ്റവും കുറഞ്ഞത്. അടുത്ത കുറച്ച് ഡീറ്റെയിൽസ്, ആയുർദൈർഘ്യം, സാക്ഷരത, ഇതൊക്കെയാണ്. അപ്പം ഇന്ത്യയുടെ ആയുർദൈർഘ്യം 68.3 ഇന്ത്യയിലെ ഇന്ത്യയിലെ ജനങ്ങളുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 68.3. ഈ ഫിഗേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സാക്ഷരത 74.04%. അപ്പോൾ സാക്ഷരത പെർസെൻറ്റേജ് ഇന്ത്യയിലെ 74.04. അപ്പോൾ സാക്ഷരത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം തീർച്ചയായിട്ടും കേരളം തന്നെയാണ്. 93.91% അപ്പോഴും കേരളത്തിന്റെ സാക്ഷരത. സാക്ഷരത ഇന്ത്യയുടെ സാക്ഷരത 74.04%, കേരളത്തിന്റെ സാക്ഷരത 93.91%. ബീഹാറാണ് ഏറ്റവും സാക്ഷരത കുറഞ്ഞ സംസ്ഥാനം. അപ്പൊ ഒരു ചോദ്യം, സ്ത്രീ സാക്ഷരത ഏറ്റവും കൂടിയത് എവിടെയാണ്, പുരുഷ സാക്ഷരത ഏറ്റവും കൂടിയത് എവിടെയാണ്? തീർച്ചയായും രണ്ടും കേരളം തന്നെയാണ്, അല്ല 90 ആണല്ലോ നമുക്കറിയാം. അപ്പം എന്നാൽ സ്ത്രീ സാക്ഷരതയും പുരുഷ സാക്ഷരതയും ഏറ്റവും കുറഞ്ഞത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ, പുരുഷ സാക്ഷരത ഏറ്റവും കുറഞ്ഞത് ബീഹാറിൽ തന്നെയാണ്. സ്ത്രീ സാക്ഷരത ഏറ്റവും കുറഞ്ഞത് രാജസ്ഥാനിലാണ്, രാജസ്ഥാൻ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ സാക്ഷരത 74.04% ഇന്ത്യയുടേത്. ഏറ്റവും കൂടുതലുള്ളത് കേരളം, കേരളത്തിന്റെ 93.91%. ബീഹാറാണ് ഏറ്റവും കുറവുള്ളത്, വെറും 61.08% ആണ്. ദെൻ ഇനിയുള്ളതെന്ന് വെച്ചാൽ, പുരുഷ സാക്ഷരത ഏറ്റവും കൂടുതൽ, സ്ത്രീ സാക്ഷരത ഏറ്റവും കൂടുതൽ, ഇതെല്ലാം കേരളം തന്നെയാണ്. പുരുഷ സാക്ഷരത ഏറ്റവും കുറവ് ബീഹാർ, സ്ത്രീ സാക്ഷരത ഏറ്റവും കുറവ് രാജസ്ഥാൻ. സാക്ഷരതയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ലയാണ് പത്തനംതിട്ട, കുറഞ്ഞതോ പാലക്കാട്. അപ്പം സാക്ഷരതയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല പത്തനംതിട്ട, ഏറ്റവും കുറവുള്ളത് കേരളത്തിലെ പാലക്കാട്. ഇനി
പൂർണ്ണമായും അതായത് സമ്പൂർണ്ണ സാക്ഷരത കൈ അതായത് അങ്ങനെയല്ല ശരിക്കും സാക്ഷരതയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം അല്ലെങ്കിൽ സമ്പൂർണ്ണമായ സാക്ഷരത കൈവരിച്ച നെടുമുടി കേരളത്തിൽ. ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ, ഏറ്റവും ചെറുത് ഗോവ. ജില്ലയാണെങ്കിൽ ഏറ്റവും വലുത് കച്ച്, ഏറ്റവും ചെറുത് മാഹി. വനം, ഇനി വനപ്രദേശം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അവിടെ ശതമാനം കൂടി പഠിക്കണം. വനപ്രദേശം വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ളത് മധ്യപ്രദേശും ഏറ്റവും കുറവുള്ളത് ഹരിയാന. ഹരിയാന മുമ്പ് നമ്മൾ പഠിച്ചത് എന്തിനായിരുന്നു വെച്ചാൽ ഹരിയാനയിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറവുള്ളത് ഹരിയാന എന്നാണ് പഠിച്ചത്. അപ്പൊ ഇവിടെ വനപ്രദേശം ഏറ്റവും കൂടുതലുള്ള മധ്യപ്രദേശ്, അതുപോലെ തന്നെ വനപ്രദേശം ഏറ്റവും കുറവുള്ളത് ഹരിയാന. പക്ഷേ ശതമാന അടിസ്ഥാനത്തിൽ വനപ്രദേശം ഏറ്റവും കൂടുതലുള്ളത് ശരിക്കും മിസോറാമിലാണ്. വനപ്രദേശം ഏറ്റവും കൂടുതൽ ഉള്ളത് ശതമാനാടിസ്ഥാനത്തിൽ നോക്കിയാൽ അവരുടെ സംസ്ഥാനത്തിന്റെ വിസ്തൃതി അതിന്റെ ശതമാനം നോക്കിക്കഴിഞ്ഞാൽ മിസോറാം. എന്നാൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവുള്ളത് ഹരിയാന തന്നെയാണ്. ഇത്രയാണ് വനവുമായി ബന്ധപ്പെട്ട് ഇതും ചോദിച്ചിട്ടുള്ളതാണ്. അതിർത്തി, അതിർത്തിയാണ് ഇനി. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ഏറ്റവും കുറവാണെങ്കിലോ അഫ്ഗാനിസ്ഥാൻ. അപ്പൊ ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ. അപ്പൊ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഇങ്ങ്, ഇപ്പുറത്ത് ബംഗ്ലാദേശും, ഏറ്റവും കുറവുള്ളത് അപ്പുറത്ത് അഫ്ഗാനിസ്ഥാനും. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ് അറിയാം, അല്ലെങ്കിലും വലിയ ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. അപ്പം ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഭൂട്ടാൻ ഈ നാല് രാജ്യങ്ങളുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രത്യേകതാണ്. ഇനി അതിർത്തി അതിൻ്റെ അതിർത്തി എത്ര എന്നൊക്കെ ഉള്ളതാണ് ഇവിടുത്തെ കര അതിർത്തി. എത്രയാണ് ഇന്ത്യയുടെ കര അതിർത്തി? അപ്പൊ കരഭാഗം അളന്ന അതിർത്തി അളന്നാല് 15,106.7 km. നമുക്കത് 15,200 എന്ന് റൗണ്ട് ചെയ്യാം. 15,200. ദെൻ സമുദ്രഭാഗം, ഉപദ്വീപീയ ഭാഗം, സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു അല്ലെ 3 വശം. അപ്പൊ ആ സമുദ്രഭാഗം 7,516 അല്ലെങ്കിൽ 7,516.6 km. ഇനി തെക്കു വടക്ക് ദൂരം, തെക്കു വടക്ക് ദൂരം എന്ന് പറഞ്ഞാല് തമിഴ്നാട്, കാശ്മീർ 3,214. അതുപോലെ കിഴക്ക് പടിഞ്ഞാറ് അരുണാചൽ പ്രദേശ്, ഗുജറാത്ത് ദൂരം വന്നാൽ 2,933. അപ്പൊ ഈ നാല് ഫിഗേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. 15,200 കര അതിർത്തി, 7,516.6 km സമുദ്ര അതിർത്തി, 3,214 തെക്ക് വടക്ക് ദൂരം, 2,933 കിഴക്ക് പടിഞ്ഞാറ് ദൂരം. ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനമായ അൺഅക്കാഡമി ഇതാ LDC പ്രിലിംസിന് ഒരുങ്ങുന്നവർക്ക് വേണ്ടി ഒരു ഫ്രീ T20 ടെസ്റ്റ് സീരീസ് നടത്തുന്നു. ഇപ്പോൾ നവംബർ 25 മുതൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8 മണിക്കാണ്. 20 മിനിറ്റ് 20 ചോദ്യങ്ങൾ. അപ്പോൾ രാത്രി 8 മണി മുതൽ എല്ലാ ദിവസവും തിങ്കൾ മുതൽ ശനി വരെ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 20 ചോദ്യങ്ങൾ അടങ്ങിയ ടെസ്റ്റ് സീരീസ് നമ്മൾ പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് വാങ്ങിത്തരുമെന്ന് ഉറപ്പ്. ഇന്ന് തന്നെ എൻറോൾ ചെയ്ത് നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കൂ. പരിശീലനം ആരംഭിക്കൂ, ഒരുമിച്ച് മുന്നേറാം. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അൺഅക്കാഡമി കേരള PC ചാമ്പ്യൻസ് ലീഗ് നടത്തി വരുവാണ്. ഈ വരുന്ന നവംബർ 29 ലാസ്റ്റ് ടെസ്റ്റ്, അതായത് 2 മണിക്ക്, നവംബർ 29 2 മണിക്ക് ലാസ്റ്റ് ടെസ്റ്റ് നടക്കുന്നു. ടോപ്പ് 30 റാങ്ക്സിലെത്തുന്നവർക്ക് 1 വർഷത്തെ അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയി ലഭിക്കുന്നു. മറക്കാതെ ഈ ഒരു ചാമ്പ്യൻസ് ലീഗും കൂടി പങ്കാളികളാകും. ഓക്കെ, ബൈ ബൈ. അപ്പൊ ഇത്രയാണ് ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ എന്നുള്ളതിൽ ഫസ്റ്റ് പാർട്ടിന്റെ ഡീറ്റെയിൽസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു.